അപ്പുറത്തേക്ക് എനിക്ക് അതിലെന്തെങ്കിലും പ്രാധാന്യമുണ്ട്. അബ്രഹാം, താങ്കൾക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വവുമായി ഒരു മാധ്യമപ്രവർത്തനത്തിലെ ആശയവിനിമയം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ താങ്കൾ പറയുന്നത് പോലെ എല്ലാവരും ഐക്യപ്പെട്ട് നിന്നിരുന്നു വിൻസെന്റിന് പിന്നിൽ. ഈ രമേശ് ചെന്നിത്തല അടക്കം അവിടെ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഈ നേതാക്കന്മാരടക്കം ഉമ്മൻചാണ്ടി അടക്കം പ്രതികരിക്കാൻ വിമുഖത കാട്ടുന്നുണ്ടായിരുന്നു. ഇതിനെ താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്, ഈ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അടക്കമുള്ളവരാണ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയത്. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി കുറെ കൂടി കടുത്തൊരു നിലപാട് എടുത്തത്. ഉമ്മൻചാണ്ടി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ഇതൊന്നും പാടില്ല എന്ന്. തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരു യുവ മുൻ എം എൽ എ കൂടി വിളിക്കുന്നുണ്ട്, യുവ നേതാവായ ഒരു മുൻ എം എൽ എ വിളിക്കുന്നുണ്ട്. അപ്പോൾ രോഷാവുലനായിട്ടാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പ്രതികരിച്ചത്. അവിടെ എല്ലാം അങ്ങ് തീരുമാനിക്കല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്ന്. അതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പരിധി വിട്ട് ഇടപെടാതിരുന്നതും ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി തീരുമാനം എടുക്കട്ടെ എന്ന് മാത്രമല്ല, രമേശ് അടുത്ത ചില മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞതിന് ഞാൻ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ അവർക്കത് ഇഷ്ടമാകുമോ എന്ന്. വേണു ഈ പറയുന്നത് പോലെയൊക്കെ ഉള്ള വ്യക്തികൾ തമ്മിലുള്ള, ഇപ്പം രമേശ് പറയുന്നു ഞാനിതിനകത്ത് ഇടപെട്ടാൽ അവർക്ക് ഇഷ്ടമാവുമോ, ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം ഈ അറസ്റ്റ് നടക്കുന്ന ദിവസം മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ ഈ അഭിപ്രായം വരുന്ന ദിവസം എല്ലാവരും മറ്റൊരു നിലപാടിലായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. പിന്നീട് ഈ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഈ ഗൂഢാലോ എന്നൊരു ഒരു തിയറിയിലേക്ക് വരികയാണ്, അത് വിശ്വസിക്കുകയാണ്, അങ്ങനെയാണ് വരികയുന്നത്. ഈ വിൻസെൻറ്റിനെ രക്ഷിക്കുക അല്ലെങ്കിൽ വിൻസെൻറ്റിനെ സംരക്ഷിച്ച് നിർത്തുക എന്ന കാര്യത്തിൽ അവിടെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു പക്ഷേ ഇന്ന് യു ഡി എഫ് യോഗത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത്? അത് വളരെ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളതാണ്. ലീഗ് പോലുള്ള മറ്റ് ഘടകകക്ഷികളുണ്ട്, അവർ ഈ നിലപാടിൽ അവരെക്കൂടെ കോൺഗ്രസിൻ്റെ നിലപാടിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ പോലും അതിൽ പങ്കെടുക്കുന്നു. മറ്റേത് ഇന്ന് ഭാരവാഹികളുടെ യോഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ഉമ്മൻചാണ്ടി പങ്കെടുക്കാതിരുന്നത് എന്തെങ്കിലും ഇതുവഴി അത് സമ്മർദ്ദം ചെലുത്തി ഉമ്മൻചാണ്ടിക്ക് ഇതിനകത്ത് എന്തെങ്കിലും നേടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഡി സി സി പുനഃസംഘടനയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് യോഗങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രവണതയാണ് അദ്ദേഹത്തിന്. ഞാനത് ആ ചർച്ചകളിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ച് ഞാനും സംബന്ധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാട് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കൽ തന്നെയായിരുന്നു. ഇവിടെ വിൻസെൻറ്റിനെ നമുക്ക് തള്ളിക്കളയാം, വിൻസെൻ്റ് പൊയ്ക്കോട്ടെ എന്നൊരു തീരുമാനം പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ മറ്റൊരു തർക്കം വരുന്നില്ല, പിന്നെ അതിൽ എന്ത് വേണം. ഞാൻ മനസ്സിലാക്കിയത് ഇത് സസ്പെൻഡ് ചെയ്യണം എന്നൊരാവശ്യം വന്നപ്പോൾ അതിൻ്റെ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ഏതാണ്ട് എല്ലാവരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമാണ് ഈ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനാകുന്നവരെ മാറി നിൽക്കട്ടെ എന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാനിവിടെ സംസാരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയത്. ശരി, ശ്രീ അനിൽകുമാർ, ഇവിടെ റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തിനാണ് വിൻസെൻറ്റിനെ ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇവർക്ക് രാഷ്ട്രീയമായി എന്താണ് പുതുതായി നേടാൻ കഴിയുന്നത്? അതിന് ജില്ലാ നേതൃതലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന അവരെന്തിനു നടത്തണം? അല്ല, അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കാരണം ഇതിൻ്റെ ഇത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ കുറേ കാലമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരാറില്ല. ഇപ്പം ഇതിനകത്ത് തെറ്റിദ്ധാരണാജനകമായ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ന് വേണു വിളിച്ചപ്പോൾ ഞാൻ വരാൻ തന്നെ കാരണം. ഒന്ന്, ഇവർ എന്താ പറയുക, വിൻസെൻ്റ് അവരെ പീഡിപ്പിച്ചു, ഫോണിലൂടെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി. എന്തായാലും ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെയല്ല. ആ അല്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, പരാതി അല്ല, ഞാൻ പറഞ്ഞോട്ടെ. വേണു വേണു ഇതിന്റെ ഇത് ഞാൻ പറയാം. ഇവര് വിവരം വെച്ചിട്ടാണ് നിങ്ങൾ വിൻസെന്റിനെ പിന്തുണച്ചതെങ്കിൽ അത് ശരിയായ ഒരു അല്ല. ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞോട്ടെ. ഒന്ന്, ബി പിക്ക് കഴിക്കേണ്ട അമ്ലോഡിപ്പിനും ഷുഗറിന് കഴിക്കേണ്ട ഗുളികയും അതുപോലെ അവർ വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരുന്ന ഡിപ്രഷൻ്റെ ഗുളികയും അമിതമായി കഴിച്ചിട്ട് ഇവർ സെഡേഷനാകുന്നു, മയങ്ങിപ്പോകുന്നു. ഈ സഹോദരനാണ് ബാബു എന്ന് പറയുന്ന, വേറെന്തോ ഫെഡറിക്കോ എന്തോ എന്ന് പറയുന്ന സഹോദരനാണ്. ആ സഹോദരനാണ് ഇവരെ നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത് കൂടുതൽ പറഞ്ഞോട്ടെ. ഈ ചർച്ച ഞാൻ അങ്ങ് വിളിച്ചപ്പോഴേ പറഞ്ഞു, അങ്ങ് പോവാണെങ്കിൽ ഞാൻ അടുത്ത് കേൾപ്പിക്കാൻ പോകുന്നത് വിൻസെന്റ് ഈ പറയുന്ന സഹോദരനെ വിളിച്ച് കേൾപ്പിച്ചായിരിക്കും. അല്ല, അതൊക്കെ പോയാ പിന്നെ മോശമായിട്ട്. അങ്ങനെ ഇപ്പൊ ഭീഷണിപ്പെടുത്തി ചർച്ച എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, വേണു ഒരു നിലവാരം വേണം. ഇതോ ഭീഷണിപ്പെടുത്താണെങ്കിൽ നിങ്ങളുടെ ശീലം അതാണല്ലോ. അല്ല, ജയന്തൻ പരാതി ആ പെൺകുട്ടി എഴുതി കൊടുത്തിട്ട് പിന്നെ കോടതിയുടെ ഇത് വന്നിട്ട് അവർ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ലല്ലോ നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നിയ സ്വാഗതമാണ് ഈ രാജ്യത്ത്? എന്നിട്ട് ചർച്ചയ്ക്ക് വരുന്നവരെയും ഭീഷണിപ്പെടുത്തി അതങ്ങ് കയ്യിൽ വെച്ചോണ്ടാ മതി. ശരി, അങ്ങനെ ഹോസ്പിറ്റലിൽ, അല്ല ഹോസ്പിറ്റലിൽ പോയി
ഇവർക്ക് ഒരു പ്രിവെൻറ്റീവ് ഇഞ്ചക്ഷൻ പോലും വേണ്ട എന്നുള്ളതാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പോഴാണ് സഹോദരൻ പറയുന്നത് ഇവരെ ഐ സിയുയിൽ കയറ്റണമെന്ന്. ഉടനെ തന്നെ ഫോൺ വിളിക്കുന്നു, എം എൽ എ അവിടെ എത്തുന്നു. ഒരാൾ, അതാരുമാകട്ടെ, എക്സ് ഓർ വൈ, ഒരാൾ ആ വ്യക്തി ആശുപത്രിയിലെത്തിയാൽ നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ആരെ വിളിക്കും? എം എൽ എ ആണോ വിളിച്ചു വരുത്തേണ്ടത്? ആണോ? എം എൽ എ വന്ന് അകത്തു പോയി സംസാരിക്കുന്നു, ഐ സി യുവിന് പകരം സി സി യുയിലേക്ക് മാറ്റുന്നു. അല്ലേ? അതല്ലേ സംഭവിച്ചത്? ഇപ്പം ഇതിനകത്ത് വ്യക്തമായ ഗൂഢാലോചന നടന്നു എന്നുള്ളതിൻ്റെ ആദ്യ തുടക്കമാണ്. ഇപ്പം ഞങ്ങളിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിംസ് ആശുപത്രിയിലെ സി സി ടി വി ക്യാമറ ഈ പറയുന്ന പർട്ടിക്കുലർ സമയങ്ങളിലുള്ളത് എഡിറ്റ് ചെയ്യാതെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യപ്പെടാം, പക്ഷേ റഹീം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. റഹീം എന്ന രാഷ്ട്രീയ പ്രതിനിധിയെ വിടുക. എന്തിനാണ് വിൻസെന്റ് ഈ സഹോദരനുമായി ആശയവിനിമയം നടത്തേണ്ടത്? അല്ല, വിൻസെന്റ് എന്തിനാണ് സഹോദരനുമായി ആശയവിനിമയം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും ഈ പറയുന്ന, അതിനകത്തും വേറെ ഒരിതുണ്ട്, ഈ പറയുന്ന സ്ത്രീ അവിടെ അഡ്മിറ്റായി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്നറിയാനാണ് വിൻസെന്റ് വിളിക്കുന്നത്. അപ്പോൾ ഈ സഹോദരൻ പറയുന്നത് എന്താന്ന് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് എന്താണെന്നുള്ളത് നമുക്ക് താല്പര്യമേ ഇല്ല. അല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു അസഭ്യവുമില്ല. അല്ല, കേൾപ്പിക്കാവുന്ന, ഞാൻ പറയട്ടെ, അദ്ദേഹം ഇത്രയും ക്രുദ്ധനായ എന്നോട് സംസാരിച്ചല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ ഫോൺ നമ്പർ തന്നാൽ അങ്ങയുടെ ഫോണിലേക്ക് ഞാനിപ്പോൾ അത് വാട്സാപ്പ് ഓഡിയോ ഫോർവേഡ് ചെയ്ത് തരാം, അങ്ങ് തന്നെ കേട്ടാൽ മതി, പ്രേക്ഷകരെയും കേൾപ്പിക്കണമെന്നില്ല. അങ്ങ് എന്തിനാണ് ക്രുദ്ധനാകുന്നത്? ഞാനൊരു ഭീഷണിയുടെ സ്വരവും ഉന്നയിച്ചില്ല. അനിൽകുമാർ അങ്ങനെ ഭീഷണിയുടെ സ്വരത്തിൽ തിരിച്ചും പറയണ്ട, അങ്ങനെ ഭീഷണിയുടെ ആളുമല്ല ഞാൻ, അങ്ങനെ കരുതുകയും വേണ്ട. ഞാൻ ഫാക്റ്റാണ് പറഞ്ഞത്. ചില സത്യങ്ങൾ പറയുമ്പോൾ അങ്ങ് എന്തിനാണ് ക്രുദ്ധനാകുന്നത്? ഉള്ളടക്കത്തിലേക്കാണ് വരുന്നത്. ഇദ്ദേഹം ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളാണ്. ഇത് വിൻസെന്റ് ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി സംരക്ഷിക്കുക. അതിൻ്റെ ഓരോ കാര്യങ്ങളുമായി നൂൽ പിരിച്ച് പോയാൽ ഡാമേജ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. ആ ഡാമേജാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനീ പറയാം, ഇപ്പോൾ ഇവർ ഈ പറഞ്ഞല്ലോ സി സി യു ഐ സി യു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ സംഭവം ഉണ്ടായി, ഈ ശബ്ദരേഖയിലുണ്ട്, ഈ വിൻസെന്റ് ഈ സഹോദരനോട് സംസാരിക്കുകയാണ്, ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ്, അവിടെ ഒന്ന് പോയി സംസാരിക്കണം, പുറത്തുള്ള ആൾക്കാരെല്ലാം ഇടപെടുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴതിനകത്ത് പറയുന്നുണ്ട് 108 വന്ന കാര്യവും ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കാര്യവും എം എൽ എക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഗൂഢാലോചന എന്ന് ഇവർ പറയുന്നത് ഈ നിംസിലെ സി സി ടി വി ക്യാമറ അല്ലേ? എന്തിനാ ഈ ശബ്ദരേഖേനെ പരിശോധിക്ക്, വിൻസെന്റിൻ്റെ ഫോണിൽ നിന്ന് പോയി ശബ്ദരേഖേനെ പരിശോധിക്ക്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർക്കണം, എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം അറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് പറയുമ്പോൾ ഈ സ്ത്രീയുടെ സഹോദരനെ തിരിച്ചു പറയുകയാണ്, ഏ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഇത് അളിയനോട് ഞാൻ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു സംഭാഷണമാണ്. അതിൽ അസഭ്യമായതൊന്നുമില്ല. ഒരു കുരുക്കിൽപ്പെട്ടുപോയി ഞാൻ എന്നെ രക്ഷിക്കണം, സഹായിക്കണം എന്നൊരു യാചനയാണ്, അത്രയാണ് അതിനുള്ളത്. ആ യാചന നടക്കുന്നപ്പോഴാണ് എവരീ പറയുന്ന സംഭവത്തിന് എത്രയും മുമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫാക്ച്വലായിട്ട് നിങ്ങൾ പറയുന്ന ഒന്ന് നിൽക്കില്ല. സ്ത്രീ അനിൽകുമാർ, നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാലും നിൽക്കില്ല. രണ്ട്, ഇവിടെ വിൻസെന്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കഥാപാത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു രൂപയുടെ പൊളിറ്റിക്കൽ ഗെയിനും സി പി എമ്മിനോ എൽ ഡി എഫിനോ ഇല്ല. പിന്നെ എന്തിനു ഞങ്ങൾ ഇത്രയും ഇതെടുക്കണം? ഇവിടുത്തെ പ്രശ്നം ഒരു കാര്യമേ ഉള്ളൂ, ഒരു എം എൽ എക്കെതിരെ, അദ്ദേഹവും പ്രബലനാണല്ലോ, ഒരു പ്രബലനായ ഒരാൾക്കെതിരെ ഒരു സ്ത്രീ, അവരൊരു വീട്ടമ്മയാണ്, ഒരു വീട്ടമ്മ, ഒരു ലേമാനാണ്, അവരൊരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ സ്ഥലത്ത് സി പി എമ്മിന്റെ നേതാക്കളും തൊട്ടപ്പുറത്തെ എം എൽ എയും ജനപ്രതിനിധികളും അന്വേഷിച്ചു പോകും. ഞാനൊരു താരതമ്യത്തിലേക്ക് പോകുകയല്ലേ, നിസ്സാരവൽക്കരിക്കുകയുമല്ല കേട്ടോ. പക്ഷെ റഹീം, ചോദ്യങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കണം. അതെ, പടക്കാഞ്ചേരിയോ, അവിടെ എന്തുകൊണ്ട് ഈ നീതിബോധം വന്നില്ല? അവിടെ എന്തുകൊണ്ട് ഈ ലേമാൻ എന്ന് പറയുന്ന അനുതാപം വന്നില്ല? അവിടെ എന്തുകൊണ്ട് നിങ്ങളുടെ നിയമ സംവിധാനം വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തു? അവിടെയാണ് ഈ ആൻസലൻ അവിടെ പോയോ ഇല്ലയോ, സി സി യു ആണോ ഐ സി യു ആണോ, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയമാനം ഈ കേസിലുണ്ട് എന്ന വാദം ശക്തമാണ്. അതിനകത്ത് റഹീം പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്ത്രീയുടെ പരാതിയുടെ മുകളിലാണെന്ന്. സ്ത്രീ അല്ലല്ലോ ആദ്യം പരാതി കൊടുത്തത്. അതെങ്ങനെ മരിക്കാൻ കിടക്കുന്ന നാളെ പരാതി കൊടുക്കാം? അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് സ്വാഭാവികമായും പോലീസ് ചെയ്യേണ്ടത് എന്താ? അവർക്ക് ബോധം തെളിഞ്ഞതിന് ശേഷം അവരുടെ മൊഴി എടുത്തിട്ടായിരിക്കണം FIR ഇടേണ്ടത്, അല്ലേ? ഈ പറയുന്ന സ്ത്രീ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവരുടെ ഭർത്താവ് എഴുതി കൊടുത്ത, ഭർത്താവ് എഴുതി കൊടുത്തതിനകത്ത് എന്താ
ഫോണിലൂടെ പീഡിപ്പിച്ചു എന്നാ. അപ്പൊ ആത്മഹത്യാ ശ്രമേ വരുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാ പിന്നെ നിങ്ങൾ അല്ലല്ല പിന്നെ അതിലെ മജിസ്ട്രേറ്റ് വന്ന് മൊഴി എടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ. പിന്നീട് 2 മണിക്കൂറോളം സംസാരിക്കുന്നു. പിന്നെയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെ, അന്വേഷണ ഉദ്യോഗസ്ഥനും ഏതാണ്ട് ഇത്രയൊക്കെ നേരം എഫ്ഐആറിന്റെ നേരം സംസാരിക്കുന്ന മൊഴിയുണ്ട്. ഭർത്താവിന്റെ കംപ്ലൈന്റ് മതി, എഫ്ഐആർ ഇടാൻ ഭർത്താവിന്റെ കംപ്ലൈന്റ് മതി. പക്ഷേ സ്ത്രീ പരാതി കൊടുത്തു ചോദ്യമെന്നോടായിരുന്നു പറഞ്ഞത്. അടുത്ത ഘട്ടത്തിൽ അങ്ങ് പറയുകയുണ്ടായി അവർക്ക് അവരിൽ നിന്നല്ലേ എടുക്കേണ്ടത്, അത്യാസന്ന നിലയിലുണ്ട് അതിന് കഴിയുന്നില്ല എങ്കിൽ ആ ഘട്ടത്തിൽ ഭർത്താവിന്റെ പരാതിയിൽ നടപടികളിലേക്ക് പോകുന്നു. പിന്നീട് അവരുടെ തന്നെ ശക്തമായ മൊഴിയാണ് വരുന്നത് വടക്കാഞ്ചേരിയിലെ സംഭവം. ഞാൻ പറയാം, ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പിശകാണ്. ഒന്ന്, ഇതിലെന്നല്ല ഒരു കേസിലും പരിക്ക് പറ്റിയ ആളിന്റെയോ പരാതിക്കാരന്റെയോ തന്നെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇടണമെന്നൊന്നുമില്ല. താങ്കൾ പറഞ്ഞല്ലോ ആദ്യത്തെ കേസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് തന്നെയായിരുന്നു, സർക്കാരിനോ പോലീസിനോ ഒരു മുൻകരുതലും ഇല്ലായിരുന്നു എന്നതിന്റെ തെളിവാണത്. ആദ്യത്തെ കേസ് ബലാത്സംഗത്തിനല്ലോ, എങ്കിൽ ആദ്യമേ എഫ്ഐആർ ഇട്ടാ പോരെ, അതല്ല എടുത്തത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് തന്നെയായിരുന്നു അനിൽകുമാറെ കേസ്. പിന്നീട് ഈ പാർട്ടി സെക്രട്ടറി ബാലാപൂർ സ്റ്റേഷനിൽ പോയി സംസാരിച്ചതിന് ശേഷമാണ് മറ്റു വകുപ്പുകൾ വന്നത്. അതാണ് പരാതി, അതാണ് കൂടാലോചന. താങ്കൾ അങ്ങനെയും പറയുന്നു, കാരണം ഇവരുടെ സാന്നിധ്യം. ഞാൻ പറയട്ടെ, അതൊക്കെ എവിടത്തെ ന്യായമാണ്? താങ്കൾ നേരത്തെ ചോദിച്ചത് അതിനകത്ത് ഉത്തരവുണ്ടല്ലോ. 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു ഈ സ്ത്രീയുടെ മജിസ്ട്രേറ്റ് വന്ന് അജിതാ ബേഗം ചോദിച്ചത് അവിടെ നിൽക്കട്ടെ. 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് പിന്നെ ബലാത്സംഗത്തിലേക്ക് വരുന്നത്. ആ ബലാത്സംഗം എങ്ങനെയാ? രണ്ട് തവണ എന്നെ ബലാത്സംഗം ചെയ്യുന്നു, മജിസ്ട്രേറ്റിന് മുമ്പിലാണ് മൊഴി കൊടുക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മാറ്റുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ഈ വടക്കാഞ്ചേരിയിലെ സംഭവത്തെ സംബന്ധിച്ച് അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. അത് കുറേ കാലം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. ഇതിനെ നിങ്ങൾ രണ്ടിനെയും തമ്മിൽ സാമാന്യവൽക്കരിക്കരുത്. ഞാൻ പറയട്ടെ, ഇത് ഇന്നലെ നടന്നതാണോ? അത് കുറെ കാലം മുമ്പാണ്. ദുരൂഹത എന്ന വാക്കിൽ നീതിക്ക് നടപ്പു ദീനം ഉണ്ടാകില്ല. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ഒരു മജിസ്ട്രേറ്റും പോയി മൊഴിയെടുത്തില്ല കേട്ടോ, വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. പ്ലീസ് ഞാൻ കൊടുക്കാൻ കോടതി പോണ്ടി വന്നു. എന്നിട്ടും ഒരു ഒരു പോലീസുകാരൻ പോലും അന്വേഷിച്ചില്ല. അത് അല്ല, ഈ ശ്രീ അനിൽകുമാർ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ചർച്ചയ്ക്ക് വന്നതുകൊണ്ട് അദ്ദേഹം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം തീരട്ടെ, എന്നിട്ട് ഞാൻ പറയട്ടെ. കഴിഞ്ഞോ? അതെ, ഈ വടക്കാഞ്ചേരിയിലെ കേസ് ഇവർ ചിരിച്ചെളിയില്ലേ? ഈ ചിരിച്ച് എവരുടെ കാലത്തായി ഈ പരാതി വരുന്നത്? അന്നാ അത് പൂഴ്ത്തിവെക്കപ്പെട്ടെ. ഞങ്ങളുടെ കാലത്തല്ല, ഞങ്ങളുടെ കാലത്ത് ഇത് വാർത്താ സമ്മേളനത്തിലൂടെ ആരാണ് അതല്ലോ ചർച്ച ചെയ്യുന്നത്? ആരാണതിൽ പെട്ടിരിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ആരുടെ പരാതി എന്നതിനേക്കാൾ താങ്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ആരെ പറ്റിയുള്ള പരാതി? ശ്രീ വേണു, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു റഹീം. ഒരു സംശയം ചോദിച്ചോ റഹീമിനോട്. ചോദിച്ചു, ഈ നാട്ടില് CPM ഒരു നീതി, മറ്റുള്ളവർക്ക് ഒരു നീതി, അങ്ങനെയാണോ? അതാണെന്ന് ഹസൻ പറഞ്ഞത്. അല്ല, അത് പറയാം. അതിനു മുമ്പ് ഈ CPM ഒരു നീതി, സാധാരണക്കാരനൊരു നീതി, അങ്ങനെയുണ്ടോ ഈ നാട്ടില്? അല്ല, അങ്ങ് നിർത്തൂ, ഞാൻ ഓരോന്നിനും പറയാം. ഇതിനിടയിൽ പിന്നെ ചോദിക്കരുത്, ഞാൻ പറയുന്നതിനൊക്കെ അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ മറു ചോദ്യങ്ങൾ മാത്രമാണ് ശ്രീ അനിൽകുമാറിനുള്ളത്. വടക്കാഞ്ചേരി ഒരു മറു ബദൽ ചോദ്യമാണ്. ഒരുപാട് തവണ വിഴുപ്പലക്കുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം ആ കേസിന് ഇന്നെന്തു പറ്റി, ആ അന്വേഷണത്തിന് ഇന്ന് എവിടെ പറ്റി, എന്ത് പറ്റി എന്ന് നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. ഒരു MLA പറയുന്നില്ല. അന്ന് അതിന്റെ പിറകെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ അവരുടെ കൂട്ടത്തില്. ഇന്ന് MLA എന്ത് പറയുന്നു? അപ്പോൾ അന്വേഷിച്ചോട്ടെ. അതിൽ ഈ ജയേന്ദ്രൻ എന്നല്ല വേറെ ആര് കുറ്റവാളിയാണെങ്കിലും ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല, ആരെയും സംരക്ഷിക്കുന്ന നിലപാടുമില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ഗൂഢാലോചന. നിങ്ങളുടെ കാലത്ത് ഒരു MLA ഉണ്ട് കണ്ണൂരിലെ അബ്ദുള്ളക്കുട്ടി. ആ അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ ഒരു സ്ത്രീയോട് ഏത് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാരാ? ഞങ്ങളായിരുന്നില്ല ഗൂഢാലോചന നടത്തിയത്, തമ്പാനൂർ രവി ആയിരുന്നു. തമ്പാനൂർ രവി പറയുന്ന ഫോൺ സംഭാഷണം പുറത്ത് വന്നു. അപ്പോൾ ഗൂഢാലോചനയെല്ലാം നിങ്ങളുടെ ഡിക്ഷണറിയിലുള്ള പദങ്ങളാണ്, നിങ്ങളുടെ ശീലങ്ങളാണ്. പിന്നെ രാഷ്ട്രീയ എതിരാളികളെ വേണു പറ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4 ദിവസമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയെ അവിഹിതമായി അകത്താക്കുന്നതിന് വേണ്ടി അധികാരം ഞങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ പറ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടിയിലെ തന്നെ വ്യത്യസ്ത റാങ്ക് ആൻഡ് ഫയലിലുള്ള പ്രധാനപ്പെട്ടവർ പലരും ഒരുപാട് കേസുകൾക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? താരരാജാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കിയോ? ഒന്നുമില്ല. ഞങ്ങളുടെ അദ്ദേഹത്തെ ജയിലിലിട്ടു, ജയിലിലിട്ടത് ശരിയാണെന്ന് ഹൈക്കോടതി പോലും ഇന്ന് പറഞ്ഞു. നിങ്ങളുടെ കാലത്ത് ഇതൊന്നും നടക്കില്ല. നിങ്ങളുടെ കാലത്ത് മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും രണ്ട് രീതിയായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ കാലത്ത് കുറ്റവാളികൾക്ക് പ്രത്യേക പരിഗണനയായിരുന്നു, സ്പെഷ്യൽ പ്രിവിലേജ് ആയിരുന്നു. ഇപ്പൊ നോക്കൂ,
ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് പാർപ്പിച്ചത് അവിടെ അന്ന് സരിതയ്ക്ക് ജയിലിൽ കിട്ടിയ സംഭാവനകൾ എന്തായിരുന്നു, കരുതൽ എന്തായിരുന്നു, അന്ന് ഷാലു